ഇത്രയ്ക്ക് ഭവ്യതയൊന്നും വേണ്ട. നീ വില്ലനാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ കേൾവി കേട്ട ക്രിസ്ത്യാനി കുടുംബത്തിൽ കയറി അവിടുത്തെ പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടു പോരില്ലല്ലോ. തട്ടിക്കൊണ്ടു വന്നതല്ല, അവൾ എന്റെ കൂടെ ഇറങ്ങിപ്പോന്നതാ. അല്ല, നിനക്ക് കൂടോത്രം വശമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നല്ലൊരു കുട്ടിയെ വശീകരിച്ചു? വശീകരിച്ചതല്ല, പരസ്പരം ഇഷ്ടപ്പെട്ടതാ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇവൻ നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടോ മോളെ? ഇല്ലെങ്കിൽ പറയണം, ഇവനെ പറപ്പിക്കും ഞാൻ. അല്ലെങ്കിൽ തന്നെ പറക്കാൻ പോവോ? ട്രാൻസ്ഫർ ആയി. അറിഞ്ഞു, അറിഞ്ഞിട്ട് വന്നതാ. അപ്പൊ എങ്ങനെയാ തീരുമാനങ്ങള്? നീ പോയി കഴിഞ്ഞാ പിന്നെ ഇവളുടെ കാര്യോ? ഒറ്റയ്ക്ക് എങ്ങനെയാ ഇവിടെ? ഒറ്റയ്ക്കല്ലോ, സുബ്രുവിന്റെ അനിയത്തിയുണ്ട്. എന്നാലും രണ്ടു പെമ്പിള്ളേര് മാത്രമാവില്ലേ? അതിലൊന്നും പേടിയില്ല അച്ചോ എനിക്ക്. ഈ വീട്ടിലേക്കൊന്നും അനുവാദം കൂടാതെ ആരും കേറി വരത്തില്ല. അഥവാ ആരെങ്കിലും വന്ന രണ്ടു കാലെ തിരിച്ചു പോകത്തൂല്ല. കൊച്ചുകളത്തറയിലെ മറിയ കുട്ടിയുടെ മോളാണല്ലോ ഞാൻ. ആ അമ്മച്ചിയുടെ ധൈര്യം അച്ഛന് ചെറുപ്പം തൊട്ടേ അറിയാവുന്നതല്ലയോ. നീ കുടിക്കാനെന്തേലും എടുത്തെ. ഓ, നാളെ തന്നെ സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ നടത്തണം. അതിനെന്താ? നമ്മുടെ കിഴക്കതിലെ ഗംഗാറിനല്ലേ രജിസ്ട്രാർ? ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എല്ലാ കടലാസുകളുമായി ഇങ്ങോട്ട് വന്നോളൂ. കുട്ടിച്ചൻ രാവിലെ തന്നെ ചെന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടെങ്കിൽ വന്നാൽ മതി. രജിസ്ട്രാറിനെ വിളിച്ചോണ്ട് വരുമ്പോ അവസാനം ലില്ലിക്കുഞ്ഞങ്ങാനും വരാതിരിക്കോ? അല്ല, അവള് വരില്ലെന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, വരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അവള് പറഞ്ഞാ പറഞ്ഞതാ, വാക്കുമാറില്ല. അതേ, ഉറങ്ങാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? ഓരോരോ കണക്കൂട്ടലല്ലേ, കിടന്നാ ഉറക്കം വരികയല്ല. എന്താ ഇത്ര കണക്കൂട്ടൻ? മൂത്തമോളുടെ കെട്ടുകല്യാണം ഇനി അടുത്തോ? നിനക്കതൊന്നും പറഞ്ഞാ മനസ്സിലാകില്ല. അമ്മച്ചിക്ക് എന്തോ കണക്കൂട്ടലുണ്ട്. അതുകൊണ്ടാണല്ലോ മക്കളെ വളർത്തിയ അമ്മച്ചി ഈ നിലയിലെത്തിച്ചത്. അതൊന്നും അല്ലടി, സ്വത്ത് ഷെയർ ചെയ്യുന്ന കാര്യ ഞാൻ പറഞ്ഞത്. എനിക്ക് തന്നെ ആ ലില്ലിക്കുട്ടിയുടെ തെങ്ങിൻതോപ്പ് തന്നിരുന്നെങ്കിൽ സൂപ്പറായേനെ. ഒരു തെങ്ങിന്ന് കുറഞ്ഞത് 75 തേങ്ങ വീഴും. 1000 മൂട് കൂട്ടിയെ തന്നെ 75,000 തേങ്ങ. മതി, നിർത്ത്, എനിക്ക് കേക്കണ്ട ഒന്നും. നിങ്ങൾ വാ. അമ്മച്ചി സ്വത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെയോ തീർപ്പാക്കിയിട്ടുണ്ട്. ആ വക്കീല് വന്നിട്ട് പോയി. നിന്നോട് അമ്മച്ചി വല്ലതും പറഞ്ഞോ? ഇല്ല, ആരോടും ഒന്നും പറഞ്ഞൂല്ല. ആ രജിസ്ട്രാർ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നു എന്നാ പറഞ്ഞെ. അപ്പാ അറിയാ. പുഴയറമ്പിലെ സ്ഥലം നമുക്കായിരിക്കും അല്ലേടി? അറിയത്തില്ല, തരുന്നത് വാങ്ങിക്കാനല്ലേ പറ്റുള്ളൂ. ലില്ലിക്കുട്ടിക്കൊന്നും കൊടുക്കത്തില്ലായിരിക്കും. അത് കൊടുക്കത്തില്ല, അമ്മച്ചി വാശിയില്ല. അവളുടെ പേരിലുള്ള 4 ഏക്കറേ നമുക്ക് കിട്ടേണ്ടതാ. ലില്ലിക്കുട്ടി ഒപ്പിട്ട് കൊടുക്കുന്നവരെ ആ സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കണ്ട. തോമാച്ചയെ നോക്കിക്കോ, ആ സ്ഥലം അമ്മച്ചി കൈവശം വെച്ചിരിക്കും, ആർക്കും വിട്ടുകൊടുക്കയില്ല. ലില്ലിക്കുട്ടി കാര്യത്തിന്റെ ഗൗരവം കുറച്ചുകൂടി മനസ്സിലാക്കണം, എന്നിട്ട് മനസ്സിരുത്തി ചിന്തിക്കണം. എന്നാ ചിന്തിക്കാനാ എന്റെ അച്ഛൻ? സ്വത്തിന് വേണ്ടി തല്ലുകൂടാനൊന്നും എനിക്ക് വയ്യ. തല്ലുകൂടണമെന്നല്ല അച്ഛൻ പറയണത്, നിനക്ക് അവകാശപ്പെട്ടത് നഷ്ടപ്പെടുത്തണ്ടെന്നാ. കൊച്ചുകളത്തിലെ കുടുംബം ഈ ഇടവകയ്ക്ക് മാത്രമല്ല, ബിഷപ്പിന് വരെ മതിപ്പുള്ള കുടുംബ. അവിടുത്തെ ഇളയ കുട്ടി എന്ന നിലയിൽ നിന്നോട് എനിക്ക് വാത്സല്യമുണ്ട്.
അതുകൊണ്ട് പറയാ, കൈവിട്ട് കളയുന്ന ഒന്നും തിരിച്ചു കിട്ടില്ല. ഇന്ന് നീ ഉപേക്ഷിക്കുന്നത് നാളെ നിന്റെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്താ. ഇച്ചായന്മാരും കുടുംബവും കോടീശ്വരന്മാരായി ജീവിക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും മക്കളെ വളർത്താൻ കഷ്ടപ്പെടും. ഇക്കാലത്ത് രണ്ടുപേർക്കും സർക്കാർ ജോലി ഉണ്ടെങ്കിൽ കഷ്ടിച്ച് കഴിഞ്ഞുകൂടാന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ആവേശമൊക്കെ അങ്ങ് പോവും, ആരോഗ്യം ഇല്ലാതാവും. കുട്ടികളുടെ പഠിപ്പ്, ജോലി, വിവാഹം ഇതൊക്കെ ഭാവിയിൽ നടത്തേണ്ടതാണ്. അന്ന് കാശിന് ബുദ്ധിമുട്ടുമ്പോ ഇപ്പൊ കാണിക്കുന്ന വിട്ടിത്തം മുറത്ത് കരയേണ്ടി വരും. കുട്ടികൾ കുറ്റപ്പെടുത്തും. ആലോചിക്കും, ശരിക്കും ആലോചിക്കും. ഒന്നും കൈവിട്ട് കളയരുതെന്നാ ഞാൻ പറയുന്നത്. അതാ ലില്ലി നല്ലത്, അച്ഛൻ പറയണതാ ശരി. ആണോ? ആ. നീ ഒറ്റയ്ക്ക് ഇന്ന് ചിരിക്കാതെ എന്നോടും കൂടി ഒന്ന് പറ, ഞാൻ കൂടി ചിരിക്കട്ടെ. രവി, 24 മണിക്കൂറും പള്ളിയിൽ പോയിട്ടും 1001 മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കർത്താവ് ഈശോ മിശിഹായ ഈ വക്കച്ചന്റെ കൂടെയാണ്. മനസ്സിലായില്ല? സത്യമായിട്ടും ഇത് ഞാൻ ഒന്നും ചെയ്തതല്ല, സംഭവിച്ചതാ. സംഭവിച്ചു പോയടാ. സത്യമായിട്ട് നീ എന്റെ വാങ്ങിക്കും. നീ കാര്യം പറയുന്നുണ്ടായില്ലയോ? അവളില്ലയോ ലില്ലിക്കുട്ടി, അവക്ക് അടുത്ത പണി കിട്ടി. അവളെ തെക്കോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി എന്തിനാണ് ആ ട്രാൻസ്ഫർ? അവളുടെ എല്ലാ പ്രൗഢിയും തീർന്നു. അല്ല, എങ്ങനെ? എടാ, ആട് മറിയ ആടല്ല, പുലിയാ, പെൺപുലി. മറിയാമച്ച് കയറി അങ്ങ് പൊളിച്ചു. 5 പൈസയുടെ സ്വത്ത് ലില്ലിക്കുട്ടിക്ക് കൊടുക്കയില്ലെന്ന് കേറി അങ്ങ് പ്രഖ്യാപിച്ചു. അത് പൊളിച്ചു. പക്ഷേ അവൾ കേസിനെങ്ങാനും പോയല്ലോ. അതല്ലേ കോമഡി, കേസിന് പോകുന്നില്ല. വാശിയാ, വാശി. സ്വമേധയാ സർവ്വതും വേണ്ടത് തീരുമാനിച്ച് ഒപ്പിട്ട് കൊടുക്കാൻ പോവാ ലില്ലിക്കുട്ടി. അയ്യോ മണ്ടി. ആ, ലില്ലിക്കുട്ടി മണ്ടിയായിരിക്കും, പക്ഷെ എന്റെ ചേച്ചി മോളിക്കുട്ടി അവളാള് ജഗജില്ലിയ. ലില്ലിക്കുട്ടിയുടെ കൂടെ സ്വത്ത് കൈപ്പിടിയിൽ ഒതുക്കും എന്റെ മോളിക്കുട്ടി. നീ നോക്കിക്കോ രവി, ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കല്ല. ലില്ലിക്കുട്ടി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെണ്ടി നടക്കുന്നത് കാണണം എനിക്ക്. എന്റെ വാശിയും സ്വപ്നം അത്. നീ എന്താ സ്വപ്നം കണ്ടു നിൽക്കുന്നേ? അത് ഞാൻ പിന്നെ പുല്ലല്ല, ജാതി, ജാതി മരം. ഡാ, ആ ചരിഞ്ഞ ജാതിയൊക്കെ അങ്ങോട്ട് പോയി വലിച്ചിട്ട്. അതെന്നെ വിലച്ച ഞാനും ആലോചിക്കുന്നേ. 50 കിലോമീറ്റർ ചുറ്റളവിൽ കാറ്റടിച്ചപ്പോ ഇത്രയും ജാതി മരവും തേക്കൊക്കെ ചെരിഞ്ഞെങ്കിൽ ഒരു ഫെനി അടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത് ശരി, മൊത്തത്തിൽ പിഴുതു പോകാത്തതിന്റെ വിഷമാണല്ലേ. ഞാൻ കെട്ടാൻ പോവാ. അപ്പം പിന്നെ ആര് ബ്രഹ്മചാരിയാവും? ആ കെട്ടലല്ല, ജാതി മരം വലിച്ചു കെട്ടണ്ടേ. ഓ.
ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നത്. അത് അത് ഞാനങ്ങ് ഉറപ്പിച്ചു. ഏത്? അലമേലുവും അമേരിക്കക്കാരൻ കെ എം സനനുമായുള്ള വേളി. വരുന്ന മിഥുനത്തിൽ തന്നെ അതങ്ങ് നടത്തുക. അതിനലമേലി സമ്മതിച്ച? അതെങ്ങനെയാ സ്വാമി? ഭാവി സുരക്ഷിതമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ശരിയായ വഴി തന്നെ തിരഞ്ഞെടുക്കും. സനൻ സമ്പന്നനാണ്. അലമേലുവിലും അമേരിക്കയ്ക്ക് വിസ കിട്ടും, അവിടെ സ്ഥിര താമസമാക്കും. ആലോചിച്ചപ്പോ മോൾക്ക് തോന്നിക്കാണും ആ വേളിയാണ് നല്ലതെന്ന്. ഇല്ല, മരിക്കില്ല. മരിച്ചാലും കൊന്നിട്ടേ മരിക്കും. തേച്ചവളെ ഞാൻ കൊല്ലും. ഇങ്ങനെ ഞെട്ടുന്ന എന്തിനാ? വേളി കഴിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. പറഞ്ഞതാ, എന്നാലും ഞാനത് അത്ര വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പെണ്ണ് കാണാൻ വന്നത് മുതല് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞായിരുന്നല്ലോ സ്വാമിയോട്. പറഞ്ഞെന്ന് വെച്ച് നിശ്ചയം നടത്താൻ പോകുന്നത് ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. കുറച്ചു കഴിയുമ്പോ ഈ വിഷമമൊക്കെ അങ്ങ് മാറിക്കോളൂ. നീ എപ്പോഴും തന്നെയല്ലേ പറയുന്നല്ലോ ഞാൻ അത്രയ്ക്കും നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഇപ്പോഴും സമയം വൈകിട്ടില്ല. വേളി വലിയ ചടങ്ങൊന്നും ആക്കണ്ട, ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലി കെട്ടാം. അപ്പൊ വല്യച്ഛനോ? വല്യച്ഛനോട് പോയി ചാവാൻ പറ. എന്തു പറഞ്ഞാലും ഓടുന്ന ഒരു വല്യച്ഛൻ. നീ ഉദ്ദേശിക്കുന്ന പോലെ നിസാരമല്ല കാര്യങ്ങള്. മനയില് ഭൂകമ്പം ഉണ്ടാവും. മനയില് മാത്രല്ല, എന്റെ അച്ഛനും സമ്മതിക്കില്ല. കല്യാണം കഴിക്കാം, എന്തായാലും ആരും നമ്മളെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. നേരിട്ട് കൊല്ലില്ല, പക്ഷെ ശപിച്ചില്ലാണ്ടാക്കി കളി. സ്വാമിയേട്ട ഈ ശാപത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? കുറച്ചൊക്കെ. അപ്പൊ പിന്നെ എനിക്ക് വേറൊന്നും പറയാനില്ല. എന്തെങ്കിലും തീരുമാനിക്കുന്നെങ്കിൽ അത് ഉടനെ വേണം. നിശ്ചയം കഴിഞ്ഞിട്ട് പിന്നെ അയാളെ ചതിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അല്ല പോലെ ആ രജിസ്ട്രാളെ ഇതുവരെ കണ്ടില്ലല്ലോടാ സേവിച്ച. അപ്പൊ എല്ലാം ശരിയാക്കി വെച്ചിട്ട് അയാളെങ്ങും വരാതിരിക്കുവോ? ആ ആ വളവ് കഴിഞ്ഞ മൂന്നാമത്തെ വീട്, അവിടുന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ല. കൊച്ചുകളത്രാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വേഗം വാ. അയാൾ വന്നു വെച്ചയ്യ. ദയത്തി. അപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അമ്മച്ചി? എന്ത് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം? രജിസ്ട്രേഷനു മുന്നേ ആർക്ക് ഏത് എന്ത് എന്നൊക്കെ എന്നറിഞ്ഞിരിക്കണ്ടേ? അതല്ല ഇതിലുണ്ട്. ഞാൻ വക്കീലുമായിട്ട് സംസാരിച്ചു. വക്കീല് സർവ്വതം എഴുതി പിടിപ്പിക്കുകയും ചെയ്തു. അതൊന്ന് വായിച്ച് കേക്കണം എന്നായിരിക്കും സേവിച്ച ഉദ്ദേശിച്ചത് അല്ലേ സേവിച്ച? അല്ല, നിനക്ക് കേൾക്കണം എന്നുണ്ടോ? അയ്യോ, എനിക്കോ? തോമാച്ചേന് കേൾക്കണം എന്നില്ലേ? ആരുടെയും വക്കാൽസ് നീ ഏറ്റെടുക്കണ്ട. ആ രജിസ്ട്രാളായിരിക്കും, നീ എന്ന് കഥ പറഞ്ഞു കൊടുക്ക. സുബ്രു, ഈ കല്ലാറിൽ കുളിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചെറിയ കുത്തൊഴുക്കില് ദേഹം നനച്ച് കിടന്നിട്ടുണ്ട് 1-2 തവണ. അപ്പോ ശരീരം തണുക്കും പോലെ മനസ്സും അങ്ങ് തണുക്കും. ഇപ്പൊ ഞാൻ ആ അവസ്ഥയല്ല. പക്ഷേ പ്രതീക്ഷിക്കാതെ മലമുകളിൽ നിന്ന് ഉരുൾപൊട്ടലുണ്ടാവും കല്ലാറില്. അത് നമുക്കറിയാൻ പറ്റും. ആദ്യം ചെറുതായിട്ട് വെള്ളം ഒന്ന് കലങ്ങും, പിന്നെ കരിയിലകളും മറ്റും കൂട്ടമായിട്ട് ഒഴുകി വരും. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാ മതി, ഇല്ലെങ്കിലേ ആർ തലച്ച് മലവെള്ളം ഒഴുകി വരും.
അതില് നമ്മൾ ഇല്ലാണ്ടായി പോവും. എനിക്ക് ലില്ലി പറഞ്ഞൊന്നും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. മനസ്സ് തണുത്ത ചെറിയൊരു നീരൊഴുക്കിൽ കുളിക്കുന്ന ഒരു അവസ്ഥയിലാ സുബ്രു. ഞാനിപ്പോ സുബ്രു ചോദിച്ചില്ലേ എന്ത് തീരുമാനിച്ചു എന്ന്? തീരുമാനിച്ചില്ല. എനിക്ക് എന്റെ അപ്പച്ചൻ എന്റെ പേരിൽ എഴുതി തന്ന ആ തോപ്പിലേക്കൊന്ന് പോണം. തെങ്ങിൻ തോപ്പിലേക്ക്. അവിടെ വച്ച് കലക്കവെള്ളവും കരിയിലയും മനസ്സിലേക്ക് ഒഴുകി വന്ന് വീട്ടിൽ ചെല്ലുമ്പോ മലവെള്ളപ്പാച്ചിലുണ്ടാവും. അതിലൊഴുകിപ്പോവും അമ്മച്ചിയും ഇച്ചായന്മാരും. ലില്ലിയടുത്തിയുടെ അമ്മച്ചി വലിയ കടുംപിടുത്തക്കാരിയാ. വെട്ടൊന്ന് മുറി രണ്ട്, അതാണ് സ്വഭാവം. അല്ലെങ്കിൽ സർവസ്വത്വം തിരിച്ചെഴുതി കൊടുക്കണമെന്ന് വാശി പിടിക്കും. ലില്ലിയടുത്തി എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അഭിമാനമൊന്നും പറഞ്ഞ് എല്ലാം എഴുതി കൊടുക്കാൻ ഇരുന്നല്ലേ നിന്റെ ഏട്ടത്തിക്ക് അവസാനം ഒന്നും കാണില്ല. ഏട്ടത്തി ഭയങ്കര ബോൾഡാ. എന്തായിരിക്കും തീരുമാനം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ കൊച്ചിനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇയാൾക്ക് ചാവാൻ എന്റെ വണ്ടിയുള്ളോ? അതും ഈ വണ്ടി. വല്ല ട്രെയിനിനും പോയി തല വെക്കുവച്ചേ. ഇങ്ങോട്ട് മാറേക്കടി. നോക്കി കണ്ട് നടക്കണമെന്ന് എത്ര പറഞ്ഞാലും കേക്കില്ല. എടി താഹിറേ, എന്നാലും എന്നാ ഇങ്ങനെ? എങ്ങനെ? നമ്മൾ എവിടെ ചെന്നാലും ഇയാളും ഉണ്ടല്ലോ. അയാള് പോന്ന വഴിക്ക് എല്ലാം മുന്നിൽ ചാടിക്കൊടുത്തിട്ട് ഇനി ഇത് പറഞ്ഞു. അതല്ല താഹിറേ, ഇതില് എന്തോ ദൈവനിയോഗമുണ്ട്. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അയാൾ എന്റെ മുന്നിൽ തന്നെ വന്ന് പെടില്ല, അത് ഉറപ്പാ. അപ്പോ ഈ പറഞ്ഞതുപോലെയാണ് ഭാഗം ചെയ്തിരിക്കുന്നത്. ആർക്കും എതിർപ്പൊന്നും ഇല്ലല്ലോ. ഇല്ല അല്ലമ്മച്ചി, ആ തെക്കേപ്പാടും റബ്ബർ എസ്റ്റേറ്റും പരസ്പരം ഒന്ന് മാറി തന്നൂടെ. ഞങ്ങക്ക് പാടം തോമാച്ചിന് കൊടുത്തോ, എനിക്കത് വേണമെന്നില്ല. എങ്കിൽ പിന്നെ അതുകൂടി തോമാച്ചിന് കൊടുത്താരേ. അതല്ലമ്മച്ചി, പകരം എനിക്ക് ആ റബ്ബർ എസ്റ്റേറ്റ്. അതൊന്നും നടക്കത്തില്ല. റബ്ബർ എസ്റ്റേറ്റേ ഞങ്ങൾക്ക് വേണം. നാണം ഇല്ലല്ലോ. ആ പെങ്കൊച്ചില്ലാത്ത നേരെ നോക്കി എല്ലാരും കൂടി വീതം വെക്കാതിരിക്കുക. എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞ കാര്യങ്ങൾക്ക് ഇനി ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഈ വീടിപ്പോ ലില്ലിക്കല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നേ? അത് വീട് എനിക്കാ പറഞ്ഞു വെച്ചിരിക്കുന്നേ. തെങ്ങുംതോപ്പിന്റെ കാര്യം ചോദിക്കും അങ്ങോട്ട്. തെങ്ങുംതോപ്പ് അത് ലില്ലി തിരികെ എഴുതി തരും എന്റെ പേരിലേക്ക്. എതിർപ്പുണ്ടോ ആർക്കെങ്കിലും? അപ്പൊ പിന്നെ രജിസ്ട്രേഷനിലേക്ക് കടക്കാലോ. ഇനി എതിർപ്പില്ലാന്ന് കരുതുന്നു. അപ്പൊ പിന്നെ ഒരു കാര്യം, അവള് വന്ന അകത്തേക്ക് കയറ്റണ്ട. പുറത്തെവിടെയെങ്കിലും ഒരു മേശയിട്ട് റെഡിയാക്കിക്കോ. അവിടെ വരെ മതി അവിടെ വരവ്. അപ്പച്ചൻ എനിക്ക് അറിഞ്ഞു തന്ന ഭൂമിയ വേണ്ടെന്ന് വെക്കണോ സുബ്രു? എന്റെ സ്വത്തല്ല അത്, പിതൃ സ്വത്തായിട്ട് ലില്ലിക്കുട്ടിക്ക് അപ്പച്ചൻ മനസ്സറിഞ്ഞു തന്ന ഭൂമിയാ.
ആത്മാവിനെ വിശ്വസിക്കുന്നുണ്ടോ ലില്ലിക്കുട്ടി? ആത്മാവ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. കൃത്യമായൊരു ഉത്തരം പറയാൻ എനിക്കറിയാൻ മേല. പക്ഷേ എനിക്കറിയാം, ആത്മാവുണ്ട്. അപ്പച്ചന്റെ ആത്മാവ് ലില്ലിക്കുട്ടിയെ കാണണ്ട്. എന്ത് തീരുമാനിക്കണമെന്ന് ചോദിക്കേണ്ടത് എന്നോടല്ല, ആ ആത്മാവിനോട്. ഇത്രേ സമയായല്ലോ, ഇനി വരാതിരിക്കോ. വരാൻ നേറ്റതാ, കുട്ടിച്ചാ പോയത്. എന്നോട് ഉറപ്പിച്ചു പറഞ്ഞതാ വരുവന്നു. ആ, 10 മിനിറ്റ് കൂടെ നോക്കാം, അത് കഴിഞ്ഞാ ഞാൻ പോവും. പിന്നെ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് വരേണ്ടി വരും. ലില്ലിക്കുട്ടി വന്നില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ആധാരം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലേ? അത് ബുദ്ധിമുട്ടാണ്, കുടുംബസ്വത്തല്ലേ, മക്കളെല്ലാവരും ഒപ്പിടണം. നീ എന്താ തീരുമാനിച്ചേ? കുഞ്ഞെന്താ താമസിച്ചേ? എല്ലാരും കാത്തിരിക്കുക, ഇപ്പോഴാ വരാൻ തോന്നിയത്. സുബ്രു വാ. ഓ, ഞങ്ങള് വിചാരിച്ചു നീ ഇനി വരില്ലായിരിക്കുന്നു. വന്നപ്പോ സമാധാനമായില്ലയോ? സേവിച്ചാൻ എങ്ങനെയാ, സന്തോഷമായോ? അപ്പൊ എങ്ങനെയാ എന്റെ മോളി ചേച്ചി, പുഴയറമ്പിലെ സ്ഥലം നിങ്ങക്കാന്നോ? അറിയില്ല. അയ്യോ, തെക്കേപ്പാടം ആർക്കല്ലേ സമയം, സേവിച്ചനാന്നോ? അയ്യോ, കുട്ടിച്ചനും ഉണ്ടാവുമല്ലോ ഒരു വിഹിതം അല്ലേ? എന്തെങ്കിലും തരുവായിരിക്കും. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് എനിക്ക് എന്റെ അപ്പച്ചൻ തന്ന 4 ഏക്കർ തെങ്ങും തോപ്പ് അല്ലയോ? അതിപ്പോ എങ്ങനെയാ, വെട്ടിക്കീറി നിങ്ങളെല്ലാരും കൂടെ പങ്കിട്ടങ്ങ് എടുക്കുമല്ലയോ?